ടൗണിനെ കുറിച്ച് പഠിച്ച് അവിടെ എത്ര ആളുകൾ വരവും പോക്കും ഉണ്ടൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഹൈലൈറ്റ് മാൾ ഓപ്പൺ ആകും. അതെ, നമ്മൾ എടവണ്ണ വില്ല, കല്ലിടുമ്പ് എടവണ്ണ നിന്ന് 1.5 കിലോമീറ്റർ മാറി കല്ലിടുമ്പിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വില്ല പ്രൊജക്റ്റിൽ നിന്നും ഏകദേശം 15 മിനിറ്റ് ദൂരമാണ് ഈ പറയുന്ന ഹൈലൈറ്റ് മാളിലോട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രീമിയം ലൊക്കേഷനിൽ ഒരു വില്ല നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വില്ലാപയത്തിന് വീട് സ്ഥലം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു വീട് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് പെട്ടെന്ന് ടൗണിലോട്ട് ആക്സസ് കിട്ടണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ തൊട്ടടുത്തന്നെ ടൗൺ ഉണ്ട്. അതിനൊക്കെ വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, 6 വരി പാത ഹൈവേ വരുന്നുണ്ട്. സാധാരണ എൻ്റെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലാണ്. ഇത്രയും കാലം NH പോയിരുന്നത് ഞങ്ങൾ അതിലായിരുന്നു. മലപ്പുറം കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഹൈവേ പോയിരുന്നത് മലപ്പുറം ആ ടൗൺ ഭാഗങ്ങളിൽ. ഞാൻ അതിൻ്റെ റൂട്ട് മാറി, അത് ഇപ്പോൾ SH ഹൈവേ ആയി. ഇനി ഹൈവേ വരാൻ പോകുന്നത് ഈ വഴിയാണ്. അതായത് പാലക്കാടിനെയും കോഴിക്കോടിനെയും കണക്ട് ചെയ്യുന്ന ഗ്രീൻ ഫീൽഡ് ഹൈവേ 6 വരി പാത പോകുന്നത് നമ്മുടെ വില്ല പ്രൊജക്റ്റിൻ്റെ സൈഡിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്കൊരു ഭൂമി ഉണ്ട് എന്ന് പറയുമ്പോൾ, അവിടെ നമുക്കൊരു ഭൂമി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഭയങ്കര ഒരു ഹൈപ്പായിട്ട് മാറും. അതൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 6 സെൻറ്റ് 7 സെൻറ്റ് 8 സെൻറ്റിൽ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ബെസ്റ്റ് പ്ലോട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് ബെസ്റ്റ് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങളൊരു കിണർ കുത്തി. കിണർ എന്ന് പറഞ്ഞാൽ വലിയ കിണർ, ഏകദേശം 6 മീറ്റർ ഡയമീറ്ററുള്ള വലിയ കിണർ. ഇപ്പോൾ സമയം ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലോട്ട് കിടക്കുകയാണ്. ഞാൻ ഈ പ്ലോട്ടിൽ വന്നപ്പോൾ ഏകദേശം നല്ല മഴക്കാലത്ത് കുത്തിയ കിണറാണ്. അവിടെ ഒന്ന് പോയിട്ട് വെള്ളം പരിശോധിച്ച് നോക്കും. 25,000 ലിറ്റർ വെള്ളം ഇപ്പോഴും അതിലുണ്ട്. ഇനി ഇതിൽ 2 കിണറിനും കൂടി സ്ഥാനമുണ്ട്. അതിലും അതുപോലെ തന്നെ ഏറ്റവും വെള്ളം കുറവുള്ള സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് കിണർ കുത്തിയിട്ടുള്ളത്. അവിടെ തന്നെ അത്ര വെള്ളമുണ്ട്. രണ്ടാമത്തൊരു കിണറും കുത്തിയാൽ ഇവിടെ ഉള്ള ഈ 18 വീടിനും വെള്ളം സുലഭമായിരിക്കും. രണ്ടാമത് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ റോഡിലാണ്. ഇതിൻ്റെ റോഡിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ മെയിൻ റോഡ് ഏകദേശം 4.5 മീറ്റർ എബോ ഉണ്ട്. 5 മീറ്ററോളം നമ്മൾ വിടുത്തിൽ വിശാലമായ റോഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ പ്ലോട്ട് 1 ആൾറെഡി സെയിലായി കഴിഞ്ഞു. പ്ലോട്ട് 2, പ്ലോട്ട് 3, പ്ലോട്ട് 4, ഇനി അതിൻ്റെ മുകളിലും ഒരു പ്ലോട്ട് വരാൻ പോകണം. ഈ 5 പ്ലോട്ടും ആക്ച്വലി കസ്റ്റമൈസ്ഡ് അല്ല. ഈ 5 പ്ലോട്ടും വരുന്നത് നമ്മുടെ ഓൺ വില്ല പ്രൊജക്റ്റാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് പ്ലാൻ കണ്ട് വില്ല പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് വരുന്ന പ്ലോട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് വാങ്ങിയിട്ട് ആ ലാൻഡ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ആയതിനു ശേഷം നിങ്ങൾക്ക് ലോണോ മറ്റ് പർപ്പസോ എല്ലാം ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഉദ്ദേശത്തെ പോലെ വീടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വില്ലയിൽ മൊത്തം 18 വീടിൽ 8 വീട് പക്കാ വില്ല പ്രൊജക്റ്റായിട്ടും ബാക്കി വരുന്ന വീടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10-12 വീടുകളും വരുന്നുണ്ട്. ആ വീടുകൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡ് പർച്ചേസിങ് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് വരുമായിട്ട് കോൺ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഈ വില്ല പ്രൊജക്റ്റാക്കിയും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലാൻഡിൻ്റെ ഓണേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിൻ്റെ ഓണേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. അതായത് നമ്പർ ഞാൻ